നമസ്കാരം. ഇന്ന് മണി ടോക്സ് വിത്ത് നിഖിൽ എന്നുള്ള പരിപാടിയിൽ നമ്മുടെ വെൽത്ത് ക്രിയേറ്റേഴ്സിനുള്ള ഇൻ്റർവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ക്രാഫ്റ്റ് കൊടുങ്ങല്ലൂരത്തെ ക്രാഫ്റ്റിൻ്റെ ഡയറക്ടറും പിന്നെ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷനുമായ ഡോക്ടർ അബ്ദുൾ മജീദാണ്. അപ്പോൾ ഞാനൊരു കൊടുങ്ങല്ലൂർക്കാരനാണ്. അപ്പോൾ ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു വളരെയധികം അഭിമാനമുള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇന്ന് നമ്മളൊപ്പം സമയം ചിലവാക്കാനായിട്ട് സമ്മതിച്ചതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ആദ്യത്തെ കാര്യം ഡോക്ടറെ പറ്റി ഒന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഞാൻ ഡോക്ടർ അബ്ദുൾ മജീദ്, ഇവിടുത്തെ കൺസൾട്ടൻറ്റ് നിയാനറ്റോളജിസ്റ്റാണ്. ഏതാണ്ട് ഒരു 12 വർഷമായിട്ട് ക്രാഫ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഒരു കരിയർ ഒന്ന് തുടങ്ങിയതിനെ പറ്റിയിട്ടൊന്ന് നമുക്ക് ബാക്ക്വേർഡ് പറഞ്ഞു. ഓക്കെ, ഞാൻ 2004, അതായത് എനിക്ക് 27 വയസ്സുള്ളപ്പോഴാണ് ഞാൻ എൻ്റെ MD പാസ്സായത്. അതിനുശേഷം ഒരു വളരെ ഷോർട്ട് ടൈമിൽ പീഡിയാട്രിക്സിൽ വേറൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. പിന്നെ അമൃതയിൽ ഞാനൊരു ന്യൂനറ്റോളജി ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് 1 ഇയർ, ആ സമയത്തൊക്കെ നമ്മുടെ ഇൻകം എന്ന് പറയാൻ മീൻസ് 28 ഇയേഴ്സ് ആസ് എ ഡോക്ടർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഐ വാസ് ഏണിങ് എ സ്റ്റൈപ്പൻഡ് ഉള്ളി. ഓക്കെ, അപ്പം ജസ്റ്റ് ചിലവ് കഴിഞ്ഞ് പോകാനുള്ള പൈസ മാത്രമേ അന്ന് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് മണിപ്പാൽ ഹോസ്പിറ്റൽ ബാംഗ്ലൂരിൽ ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ക്രാഫ്റ്റിൽ ഓൾമോസ്റ്റ് 12 ഇയേഴ്സ് ആയിട്ട് ന്യൂനറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഞാനാണ്. ഇപ്പം ഇറ്റ് ഈസ് റണ്ണിങ് വെരി സക്സസ്ഫുള്ളി ബിക്കോസ് ഞങ്ങൾക്കിപ്പോൾ ഒരു ന്യൂനറ്റോളജി ടീമുണ്ട്. സോ ലൈഫ് ഈസ് മച്ച് മോർ ഈസി നൗ. ഓക്കെ, ടീമും കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാൻ, ഒരു ക്രാഫ്റ്റിന് എന്തൊക്കെയാണ് ഇപ്പോൾ ശരിക്കും ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സംബന്ധിച്ച് പറയണത് എന്താ പറയുക, പ്രസവിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും. അതുകൂടാണ്ട് എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത്? നമ്മുടെ മേജർ കേസസ് ആർ റിക്കറൻറ്റ് IVF ഫെയിലിയർഡ് കേസസ്. വേറെ സ്ഥലത്ത് IVF ഫെയിലായ ആൾക്കാർ ഇവിടെ ധാരാളം വരുന്നുണ്ട്. IVF എന്ന് പറഞ്ഞാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്ന് പറയും. അതായത് നാച്ചുറലായിട്ട് കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അമ്മമാർക്ക് നമ്മൾ അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ ടെക്നിക്കാണത്, ഒന്നത്. പിന്നെ നമ്മുടെ ജനറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക്സ് എന്ന് പറയും, നോർമൽ ജനറ്റിക്സ്. അതായത് വൈകല്യമുള്ള കുട്ടികളുള്ള അച്ഛനമ്മമാർക്ക് ഇനിയുള്ള കുട്ടി വൈകല്യം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ഒരു ഒരു കൺസേൺ ഉണ്ട്. അപ്പം അവർക്ക് 100% നോർമൽ കുട്ടി ജനിക്കാൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മൾ ആക്കി കൊടുക്കുന്ന ഒരു ഒരു ഇതാണ് PGD എന്ന് പറയും. അത് ഇവിടെ വളരെ കാര്യമായിട്ട് വളരെ കുറച്ച് സെൻറ്റേഴ്സിലേ ഉള്ളൂ PGD ഫെസിലിറ്റിയൊക്കെ. അപ്പം അതിവിടെ ഉണ്ട്. പിന്നെ ആൻഡ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ്, മൈക്രോട്ടിസെ വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഈവൻ സീറോ സ്പേം അസോസ്പേമിക് മെയിലിന് നമ്മൾ മൈക്രോട്ടിസെ എന്ന് പറഞ്ഞ ടെക്നിക്കൂടെ സ്പേം എടുത്തിട്ട് അവർക്ക് കുട്ടികൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ന്യൂനറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ന്യൂനറ്റോളജി എന്ന് പറഞ്ഞാൽ മാസം തികയാതെ ജനിക്കുന്ന കുട്ടികൾ, പ്രിമച്യുർ ബേബീസ്. ഇവിടെ നമ്മുടെ NICU ഏകദേശം ഒരു 500 gram വെയിറ്റിൽ ജനിച്ച കുട്ടികൾ വരെ സർവൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെ 500 gram എന്ന് പറഞ്ഞാൽ ഇമാജിൻ ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റൊക്കെയാണ്, മീൻസ് എക്സ്ക്ലൂസീവ് ഡിപ്പാർട്ട്മെൻറ്റ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ, അല്ലാതെ ജനറൽ ഹോസ്പിറ്റൽ പോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഇല്ല. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ കുറേ ഡോക്ടേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ അറിയേണ്ട കാര്യമാണ്, ഇപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ്, കൺസൾട്ടൻ്റ് ആണ്, അതോടൊപ്പം തന്നെ ഒരു ബിസിനസ്മാനും കൂടിയാണ്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ബാലൻസ് ചെയ്യുന്നു, ഇതെങ്ങനെ പോകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട്? നമ്മൾ ഹോസ്പിറ്റലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വലിയ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാറില്ല. യൂഷ്വലി നമ്മുടെ വേർഡ് ഓഫ് മൗത്ത് കൊണ്ടാണ് ഇപ്പോഴും 90% ഓഫ് ദ പേഷ്യൻസ് വരുന്നത്. പിന്നെ വളരെ റയറായിട്ട് ക്യാമ്പ്സ് ചെയ്യാറുണ്ട്, കൂടാതെ വളരെ സട്ടിലായിട്ട് അഡ്വർടൈസ്മെൻറ്റും ചെയ്യാറുണ്ട്. അപ്പോൾ ബിസിനസ് ഡെവലപ്മെൻറ്റിനെ ആശ്രയിച്ച് നമ്മൾ മെയിൻലി കസ്റ്റമർ കെയർ കൊടുത്തിട്ട് തന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ്, അല്ലാതെ വേറെ കാര്യമായിട്ടൊരു ആക്ടിവിറ്റി ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നില്ല. പിന്നെ ആസ് എ ഡോക്ടർ ഞങ്ങൾ ഇപ്പം അത്യാവശ്യം സക്സസ്ഫുള്ളാണെന്ന് നമ്മൾ ധരിക്കുന്നുണ്ട്.
ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര സക്സസ്ഫുൾ ആണെന്ന് എനിക്ക് എന്നെ പറ്റി എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഈ ഈ ഒരു കേസ് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ഇനീഷ്യൽ ടൈമിൽ ഒരു 30 വയസ്സ് വരെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന എന്താ പറയുക മണിപ്പാലിൽ പ്രൊഫസറായിട്ട് പോയിരുന്നത്, അത് കഴിഞ്ഞിട്ട് എന്താണ് ഫസ്റ്റ് ഒരു സീരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് സേവ് ചെയ്യണമെന്നൊരു തോന്നൽ വന്നു തുടങ്ങിയത്? ഫസ്റ്റ് സേവ് ചെയ്യാൻ തോന്നൽ തുടങ്ങിയത് ഫസ്റ്റ് സാലറി ഒക്കെ കിട്ടി വന്നപ്പോൾ അവർ ചോദിച്ചു ഡോക്ടർക്ക് ഇൻഷുറൻസ് പോളിസി ഉണ്ടോ, ടാക്സ് സേവിങ്ങിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് പോളിസി, അതാണ് ആദ്യമായിട്ട് എടുക്കുന്ന ഇൻഷുറൻസ് പോളിസി. അത് അപ്പം തന്നെ പല ടൈപ്പിലെ പോളിസി ഉണ്ട്, അതും ഞാൻ കറക്റ്റായിട്ട് ചൂസ് ചെയ്തോന്ന് ചോദിച്ചാൽ എൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ചല്ല ചൂസ് ചെയ്തത്, ആരോ വന്ന് പറഞ്ഞു അത് കൊള്ളാമെന്ന് എനിക്ക് കേട്ടപ്പോൾ തോന്നി, അതല്ലാതെ അതിനെപ്പറ്റി ഒന്നും മനസ്സിലാക്കാതെ എടുത്തതാണ്. യൂഷ്വലി അത് ചിലത് 10 ഇയേഴ്സിലേക്കുണ്ട്, ചിലത് 15 ഇയേഴ്സിലേക്കുണ്ട്, ചിലത് മകൻ 18 വയസ്സാകുമ്പോഴത്തേക്കിന് മെച്യൂർ ആവത്തക്ക രീതിയിലുള്ളൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഗ്രോത്ത് എന്ന് പോലും എനിക്കറിയാൻ വയ്യ. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയത് ടാക്സ് സേവിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ. അതിന് ശേഷം ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫാമിലി നമ്മുടെ ചിലവുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു എക്സസ് മണി ഉണ്ടെന്ന് തോന്നിയപ്പോൾ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയിരുന്നു. മെയിൻലി ഫോർ ഞങ്ങളൊരു 60 ഇയേഴ്സ് കഴിഞ്ഞാൽ ഇതുപോലെ വർക്ക് ചെയ്യുമെന്നൊന്നും അറിയാൻ വയ്യ. മെയിൻലി ഫോർ ലേറ്റർ പാർട്ട് ഓഫ് ലൈഫ് എനിക്ക് കുറച്ച് ലെഷറിലി ആയിട്ട് ജീവിക്കണമെങ്കിൽ പൈസ വേണം. അതിന് വേണ്ടിയിട്ട് കൂടുതലും ഇക്വിറ്റി ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ലോങ് ടേം ഇക്വിറ്റി ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ എൻ്റെ കയ്യിലുള്ള മെജോറിറ്റിയും ലോങ് ടേം ഇക്വിറ്റി ബേസ്ഡ്. അതും പ്ലാനോടുകൂടി ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെയും പ്ലാനിങ് അത്ര ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഓഫ് ലേറ്റ് കുറച്ചുകൂടെ പ്ലാനിങ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഈ നമ്മൾ പറഞ്ഞില്ലേ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഇത് തുടങ്ങിയതോ, അപ്പം എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. കറക്റ്റ്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് വൈഫായിട്ട് ഡിസ്കസ് ചെയ്തതാണ് ചെയ്തതോ ഒറ്റയ്ക്ക് ഇഷ്ടത്തിന് എങ്ങനെയാണത്? യൂഷ്വലി വൈഫ് ഞാൻ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് പറയുമ്പം വൈഫ് ആക്ച്വലി ഫ്രീ ആയിട്ട് എൻ്റെ അത് നന്നായിട്ട് തോന്നിയാണെങ്കിൽ യു ക്യാൻ ഇൻവെസ്റ്റ് എന്നുള്ള രീതിയിൽ പറയത്തുള്ളൂ, ബിക്കോസ് ഷീ നെവർ തിങ്ക് ബിയോണ്ട് ദാറ്റ്. അപ്പോൾ പുള്ളിക്കാരിയും വലുതായിട്ട് അതിനെക്കുറിച്ച് ബോധേഡല്ല. അപ്പം യൂഷ്വലി ആരെങ്കിലുമൊക്കെ അഡ്വൈസ് ചെയ്യുന്ന പ്രകാരമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ഞങ്ങൾ രണ്ടുപേരും അതിൽ വലിയ എക്സ്പേർട്സ് അല്ല. ഓക്കെ ഓക്കെ. ഇത് ഇപ്പം മിക്ക ഡോക്ടേഴ്സിൻ്റെ കാര്യം വെച്ചാൽ ഹസ്ബൻഡും വൈഫും ഡോക്ടേഴ്സ് ആയിരിക്കും, നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു ഗൈനക്കോളജിസ്റ്റാണ്. ഓക്കെ. അപ്പോൾ ഒരു നിങ്ങൾക്കൊരു ഫിക്സഡ് ബഡ്ജറ്റ് ഒക്കെ ഉണ്ടോ നിങ്ങളുടെ ലൈഫ് എക്സ്പെൻസിന്? അതോ വരുന്ന പോലെ അത്യാവശ്യം നല്ല കാശ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചിലവാക്കുക, എന്താണ് സാധാരണ ബഡ്ജറ്റിങ്ങിൻ്റെ കേസിൽ ചെയ്യാറ്? ബഡ്ജറ്റിംഗ് ഇല്ല. ഇല്ല, ബഡ്ജറ്റിംഗ് ഇല്ല. അത് ആക്ച്വലി എല്ലാ ഡോക്ടേഴ്സിനും അങ്ങനെയല്ല. നമ്മൾ ആക്ച്വലി ഞങ്ങൾക്ക് എക്സ്പെൻസ് ആസച്ച് കുറവാണ്. ഇപ്പോഴും ഞങ്ങൾ ജോയിൻറ്റ് ഫാമിലി ആയിട്ട് താമസിക്കുന്നുണ്ട്, ആസച്ച് എക്സ്പെൻസസ് കുറവാണ്. അപ്പോൾ ഇൻകം വെച്ചിട്ട് പിന്നെ പല എക്സ്പെൻസസും ഇപ്പോൾ വെഹിക്കിൾ എക്സ്പെൻസൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ പേരിൽ അങ്ങ് പോകുന്നുണ്ട്, അപ്പോൾ അങ്ങനെയും എക്സ്പെൻസ് കുറവാണ്. അപ്പോൾ മെയിൻലി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ അത്യാവശ്യം ലിവറേജ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ബഡ്ജറ്റിംഗ് ഇട്ടിട്ടുള്ള ഇതല്ല. ഒരു ഇൻവെസ്റ്റ്മെന്റ് നല്ലതെന്ന് തോന്നിയാൽ ഇൻവെസ്റ്റ് ചെയ്യും, അങ്ങനെ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. എല്ലാവരും അങ്ങനെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. അപ്പോൾ സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെയാണ്, ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അതോ മാസം മാസം ഇങ്ങനെ ഡിസിപ്ലിൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം ചെയ്യുന്നത്? രണ്ട് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എനിക്കുണ്ട്. ഞാൻ SIP ആയിട്ട് ദെയർ ഈസ് സർട്ടൺ എമൗണ്ട് ഓഫ് മണി വിച്ച് ഈസ് ഗോയിങ് ടു ഫോർ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് പോർട്ട്ഫോളിയോസ്. ചിലത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിലുണ്ട്, ചിലത് ലാർജ് ക്യാപ്പ് ബാലൻസ് ഫണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു 3-4 SIPs പോകുന്നുണ്ട്. ഒന്ന് LIC SIP ഉണ്ട്, അപ്പോൾ അത് റെഗുലറായിട്ട് പോകുന്നു. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഫൈനാൻഷ്യൽ കണ്ടീഷനിൽ ഗ്രേറ്റ് റിട്ടേൺസ് ഒന്നുമില്ല, മിക്കതും പോസിറ്റീവാണ് ഇപ്പോഴും. ഓക്കെ. അന്ന് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എന്തായാലും പ്ലസ്സിലാണ്, പക്ഷേ എന്നാലും വലിയൊരു ഗെയിൻ. പക്ഷേ ഐ എം എക്സ്പെക്ടിങ് മച്ച് മോർ ഗെയിൻ ഇൻ ലേറ്റർ ടൈം. അതൊന്ന്. പിന്നെ ചില PMSs അത് ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ഷെയർസ് കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ബൾക്കായിട്ടും ചെയ്തിട്ടുണ്ട്, സിസ്റ്റമിക് ഇൻവെസ്റ്റ്മെൻറ്റും പോകുന്നുണ്ട്. അപ്പോൾ PMS പറഞ്ഞാൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഈ കൂടുതലും ഇക്വിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഡോക്ടർ എങ്ങനെയാണ് ചിന്തിച്ചിട്ടുള്ളത്? ഞാൻ അങ്ങനെ ഡൈവേഴ്സിഫിക്കേഷൻ ചിന്തിച്ചിട്ടുണ്ട്. ഡൈവേഴ്സിഫിക്കേഷൻ തന്നെ ഇക്വിറ്റിയിലാണ് ചെയ്തത്, അതാണ് ഇത്. കുറച്ച് ചിലർ പറഞ്ഞു ഇത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ആണ് ഇപ്പോഴത്തെ ഹാപ്പനിങ് എന്ന് പറഞ്ഞിട്ട്,
പക്ഷേ രണ്ടും ഇപ്പോൾ ഡൗൺ ആണ്. പക്ഷേ കുറെ ഇൻവെസ്റ്റ്മെന്റ് ഈ ലാർജ് ക്യാപിൽ ഉണ്ടായത് അത് സ്റ്റേബിൾ ആയിട്ട് പോകുന്നുണ്ട്. എന്റെ പോർട്ട്ഫോളിയോ പോസിറ്റീവ് ആണ്. അല്ലാതെ ഇപ്പം കമ്മോഡിറ്റി ട്രേഡിംഗ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ ഗോൾഡ് അത്യാവശ്യം മേടിച്ചു വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അന്ന് കല്യാണത്തിന് ഉള്ള ഗോൾഡും പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് ഗോൾഡൊക്കെ അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അല്ലാതെ ഇപ്പം ആസ് എ ഇൻവെസ്റ്റ്മെന്റ് കമ്മോഡിറ്റി ട്രേഡിങ്ങിനൊന്നും ഗോൾഡ് മേടിച്ചിട്ടില്ല. അത് ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ മേടിച്ചത് അങ്ങനെ ഇരിക്കുന്നതല്ലാതെ പ്ലാൻ ചെയ്തിട്ട് കമ്മോഡിറ്റി ട്രേഡിംഗ് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. പിന്നെ ഇക്വിറ്റിയിൽ തന്നെയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ലാതെ ഇപ്പം ഉണ്ട്. മറ്റേ ഈ ഫിക്സഡ് ഇൻകം പ്ലാൻ ഇൻഷുറൻസ് ബേസ്ഡ് ഇല്ലേ, അതിൻ്റെ പേരെനിക്ക് അറിയാൻ വയ്യ. ഈ ഇപ്പൊ പറഞ്ഞ മണി ബാക്ക് പോളിസി അതന്നെ. ഇപ്പോൾ ആഫ്റ്റർ 10 years യു വിൽ ഗെറ്റ് സോ മച്ച് ലംസം ബാക്ക് ടുഗദർ, ദെൻ എവറി മന്ത് യു വിൽ ഗെറ്റ് സം മണി. ആ ടൈപ്പ് റിട്ടയർമെന്റ് സ്കീംസ്. ആ റിട്ടയർമെന്റ് സ്കീം പോലുള്ളത്. അല്ലാതെ വേറെ ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ല കേട്ടോ. അത് ആക്ച്വലി എവറി പ്രൊഫഷണൽ മസ്റ്റ് ഡു. ഞാനത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേങ്കിൽ ഇപ്പോഴും എനിക്ക് അതിനൊരു അവസരമില്ല. പിന്നെ അതിനു വേണ്ടിയിട്ടൊരു അഡ്വൈസർ കിട്ടിയിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നോക്കണമെന്നില്ല, നമ്മുടെ ഈ ഗോൾഡിൻ്റെ കേസ് പറഞ്ഞല്ലോ, അത് എല്ലാം ജ്വല്ലറി ആയിട്ടായിരിക്കും വെച്ചേക്കുന്നത്. അല്ലാതെ അല്ല, കുറച്ച് കോയിൻസ് ആയിട്ട്. കോയിൻസ് ആയിട്ട്. ഓക്കെ ഓക്കെ. അല്ലാതെ ഗോൾഡിൽ ഉള്ള മ്യൂച്വൽ ഫണ്ട്, SIP അങ്ങനത്തെ ഇല്ല, എടുത്തിട്ടില്ല. ഒന്നുമില്ല ഒന്നുമില്ല. അതിനെപ്പറ്റി എനിക്കൊരു നല്ല അഡ്വൈസ് ഇതുവരെ ആർക്കും തരാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ കേസിലെങ്ങനെ, ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച പറഞ്ഞു ടേം ഇൻഷുറൻസ് എങ്ങനെയാണ് ചെയ്തേക്കുന്നത്, അതേമാതിരി മെഡിക്കൽ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടോ? മെഡിക്കൽ ഇൻഷുറൻസ് ചെയ്തിട്ടില്ല. ഓക്കെ. ആസ് എ ഡോക്ടർ വി ഹാവ് എ മെഡിക്കൽ ഇൻഷുറൻസ് ഫെസിലിറ്റി ഇൻ IMA, അതിൽ മെമ്പറാണ്. അല്ലാതെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടില്ല. എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. IMA-യിലുള്ളതിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടോ? മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട് IMA-യിൽ. പക്ഷേ ഒരു സെർട്ടൺ എമൗണ്ട് ഓഫ് മണി അത് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. നമ്മൾ ബില്ല് കൊടുത്താൽ ക്യാഷ് കിട്ടും. അതാണ്. ഓക്കെ. ക്യാഷ്ലെസ് അല്ല നമ്മൾ ബില്ല്. ക്യാഷ്ലെസ് അല്ല IMA-യുടെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇവൻ നമ്മൾ ഈ ഒരു ഇപ്പൊ ഭയങ്കര ഒരു ഹെക്ടിക് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ എന്താണ് ഒരു ഒരു ലിഷർ ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലൊക്കെ ചെയ്യാറ്? ലിഷർ ടൈം മാക്സിമം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കും. ഞാൻ, എൻ്റെ വൈഫ്, മകൻ, പിന്നെ ചിലപ്പോൾ നമ്മളെ ഫുൾ ഫാമിലി, അതായത് എക്സ്റ്റെൻഡഡ് ഫാമിലി എല്ലാവരുമായിട്ട് ഇയർലി ഒരു ട്രിപ്പ് പോകും. ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് പോകും. പിന്നെ മെയിൻലി നമ്മുടെ കോൺഫറൻസസ് വരുമ്പോഴാണ്, ആ കോൺഫറൻസ് ഡേയും ഒരു 2-3 ദിവസം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ സ്ഥലങ്ങൾ കറങ്ങിയിട്ട് വരും. അത് ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്താവാം, ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള ചില സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ കോൺഫറൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഹോളിഡേയ്സ് എടുക്കാറുണ്ട്. അല്ലാതെ വേറെ ലെഷർ ടൈം വേറെ ഒന്നിനും ഉപയോഗിക്കാറില്ല. ഇപ്പോൾ നമ്മൾ കോൺഫറൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഈ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നതിൽ എന്താണ് ഒരു ഗുണങ്ങളൊക്കെ ഉള്ളത്? ഡെഫിനറ്റ്ലി ഞങ്ങൾ അത് എപ്പോഴും ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്ന് വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ 10 years ബാക്കുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് അല്ല ഇപ്പോൾ ഉള്ളത്. പിന്നെ പല കാര്യങ്ങളും ഔട്ട്ഡേറ്റഡ് ആയിട്ട് പുതിയ സാധനങ്ങൾ വരുന്നുണ്ട്, വിച്ച് ഈസ് മച്ച് ബെറ്റർ. ഓക്കെ. പേഷ്യൻ്റ് കെയർ ഈസി ആവുന്ന കാര്യങ്ങൾ, പിന്നെ ബെറ്റർ ഔട്ട്കം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ നിയോനെട്ടോളജിയിൽ പുതിയ പുതിയ മെഷീൻസ് വരുന്നുണ്ട്. ഇപ്പോൾ പണ്ട് ഞങ്ങൾ ഇൻവേഴ്സീവ് വെന്റിലേഷൻസ് ചെയ്തുകൊണ്ടിരുന്നത്, എന്ന് വെച്ചാൽ ട്യൂബ് ഇട്ടിട്ട് പ്രഷർ അങ്ങോട്ട് കൊടുത്തിട്ടുള്ള വെന്റിലേഷൻ വരെ, ഇപ്പോൾ നോൺ ഇൻവേഴ്സീവ് വെന്റിലേഷനാണ്, പാസീവായിട്ട് സപ്പോർട്ട് കൊടുത്തിട്ട്, വിച്ച് ഈസ് ഗോട്ട് വെരി ഗുഡ് ഔട്ട്കം. ആൻഡ് ബേബിയുടെ ഇമ്പ്രൂവ്മെൻറ്റും ഒരുപാട് കൂടുന്നുണ്ട്. അപ്പം പിന്നെ ഫാമിലിക്കുള്ള ഫൈനാൻഷ്യൽ ബേർഡൻ കുറയ്ക്കാൻ പറ്റും, അവർ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ ഇൻ NICU കുറയ്ക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഓരോരോ പുതിയ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നത്. അല്ലാതെ ഞങ്ങൾ പഠിച്ചപ്പം ബെയർലി സർഫാക്റ്റൻ്റ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ ഇന്ത്യയിലേക്ക്. ആ സമയത്തൊക്കെയാണ് MBBS പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ആദ്യം സർഫാക്റ്റൻ്റ് കൊടുത്തത്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ NICU എക്സ്പെരിമെൻ്റലായിട്ട് കൊടുത്തപ്പം ഫസ്റ്റ് ടൈം കൊടുത്തതൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ഞങ്ങൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എല്ലാ പ്രിമേച്ചർ ബേബീസിനും ഇൻഡിക്കേറ്റഡ് കേസസിൽ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓവർ എ പീരീഡ് ഓഫ് ടൈം സയൻസ് ഇവോൾവ് ചെയ്ത് വന്നത്. അപ്പം ഡെഫിനറ്റ്ലി കോൺഫറൻസസ് ആർ നീഡഡ് ഫോർ ഓൾ ദി ഡോക്ടേഴ്സ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. പിന്നെ ഡെഫിനറ്റ്ലി. ഓക്കെ. നമ്മുടെ മാത്രമല്ല
വി ഫീൽ മച്ച് മോർ കോൺഫിഡൻറ്റ് ഇഫ് യു ആർ അപ്ഡേറ്റഡ്. അതൊരു പ്രത്യേക ഫീലിംഗ് ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞില്ല, ഇപ്പൊ മിക്ക ആൾക്കാർക്ക് ഇപ്പൊ ഇങ്ങനത്തെ കോൺഫിഡൻസിനൊക്കെ പോകാനായിട്ട് അവരൊരു ഫണ്ട് അക്യുമുലേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലേക്ക് ഒരു ഗോൾ ബേസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാറ്, അത് വെറുതെ ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ ഒരാൾ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞത് എല്ലാവരും കറക്റ്റായിട്ട് കേൾക്കേണ്ട ആൻസറാണ്. ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് വേണ്ടത്. പക്ഷെ ഞാൻ എന്റെ അറിവിൽപ്പെട്ട എൻ്റെ ഫ്രണ്ട്സോ ഞാനോ അങ്ങനെ ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് ദാറ്റ് ഈസ് എ നീഡ് ഓഫ് ദ അവർ. പക്ഷേ ഞങ്ങൾ, ഐ ടോൾഡ് യു, ഞങ്ങളൊരു ബാഡ് ഇൻവെസ്റ്റർ ആണെന്ന് പറയാൻ കാര്യം അതാണ്. ഞങ്ങൾക്കൊരു ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മിക്കവാറും ഞങ്ങൾ ചിന്തിക്കുന്നില്ല, ടൈം കിട്ടുന്നില്ല. പിന്നെ ഓൾ ദ ഡോക്ടേഴ്സ് ആർ ഓവർ കോൺഫിഡൻറ്റ് അബൌട്ട് ദംസെൽവ്സ്, അതാണ് പ്രശ്നം. ഞങ്ങൾക്ക് അപ്പോൾ അതൊക്കെ നടന്നോളൂ എന്നൊരു ധാരണ. അപ്പം അത് പോയാലും സാരമില്ല, കിട്ടിയാ കിട്ടി, ആ ഒരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്. വിച്ച് ഇസ് നോട്ട് കറക്റ്റ് ആക്ച്വലി ഫോർ എ ഫൈനാൻഷ്യൽ എക്സ്പേർട്ട്, ദിസ് ഈസ് വെരി ബാഡ്. ഓക്കെ, പക്ഷേ ഞങ്ങൾ പിന്നെ പല റീസൺസ്, പക്ഷേ അഡ്വൈസ് ചെയ്യാൻ ഒരു കറക്റ്റ് ഒരാളുണ്ടെങ്കിൽ അത് നല്ല വ്യത്യാസം വരുത്തും എന്നുള്ളതാണ്. പക്ഷേ അത് വേണം. അപ്പൊ എനിക്ക് പറഞ്ഞപ്പോ മനസ്സിലായി, അധികം ഒരു ചിന്തിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ ഒരു റിട്ടയർമെന്റ് ഒക്കെ പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായത്തെ പറ്റി ഡോക്ടറുടെ ഒരു വ്യൂ ഒന്നാണ്. ഓക്കെ, അല്ല, റിട്ടയർമെന്റ് പ്ലാൻ എല്ലാവർക്കും ആവശ്യമാണ്. അത് ഫസ്റ്റ് വെയർ യു സ്റ്റാൻഡ് അറ്റ് ദിസ് ഏജ് അത് നോക്കിയിട്ട് വേണം. ഇനിയിപ്പോ ഇതേ വിഗറിൽ എത്ര കാലം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഐഡിയ വേണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രോബ്ലി ഡോക്ടേഴ്സിനൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർജൻസ് വിൽ റിട്ടയർ ലിറ്റിൽ ഏർലി. പക്ഷേ എന്നെപ്പോലൊരു പീഡിയാട്രിക്സ് ബേസ്ഡ് പ്രാക്ടീഷണറിന് 80 വയസ്സിലും പ്രാക്ടീസ് ചെയ്യാമെന്നൊരു ധാരണയുണ്ട്. അങ്ങനെയുള്ളവരാണ് റിട്ടയർമെൻറ്റ് പ്ലാനിനെ കുറിച്ച് അങ്ങനെ വലുതായിട്ട് ചിന്തിക്കാത്തത്. ആ, അങ്ങ് പോവും. പിന്നെ ഇപ്പം അക്യുമുലേറ്റ് ചെയ്ത വെൽത്ത് ഉണ്ടല്ലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുള്ളത്, അതൊക്കെ ഞങ്ങളെ ഭാവിയിൽ ഉപയോഗപ്പെടുത്താവുന്നൊരു ധാരണ. അല്ലാതെ ഒരു 60 ഇയേഴ്സ് കഴിഞ്ഞ് ഞാൻ വെറുതെ ഇരുന്നിട്ട് എനിക്ക് ഐ നീഡ് ദിസ് മച്ച് എമൗണ്ട് ടു ലീവ് മൈ ലൈഫ് ഫോർ എ മന്ത്, അങ്ങനൊരു ചിന്ത നമുക്കില്ല. പക്ഷേ അത് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നമ്മൾ, ഇറ്റ്സ് ഹൈ ടൈം വി ഷുഡ് പ്ലാൻ ഓൾ ദാറ്റ്. ബിക്കോസ് കഴിഞ്ഞ 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന ലോകമല്ല ഇപ്പോഴത്തെ 10 കൊല്ലം മുമ്പ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഡെയിലി എക്സ്പെൻസസ് വളരെ കൂടിയിരിക്കുന്നു. പണ്ട് ഇപ്പോൾ ബെയർലി വളരെ കുറച്ച് പൈസയ്ക്ക് നല്ലൊരു ജീവിതം ജീവിക്കാമായിരുന്ന സിറ്റുവേഷൻ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇനി 10 കൊല്ലം കഴിഞ്ഞാൽ എത്ര പൈസ വേണ്ടി വരുമെന്ന് എനിക്കറിഞ്ഞൂടെ 1 മന്ത് ഒന്ന് നീങ്ങിപ്പോവാൻ. ഈ പണ്ട് ഞാൻ ഒരു ഉദാഹരണം, പക്ഷേ ടൈം കൂടി പോകുന്നുണ്ട്. കാർ ഉണ്ടെങ്കിൽ പെട്രോൾ അടിച്ചാൽ മതി, എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം, എവിടെ നിന്ന് സാധനം മേടിച്ചിട്ട് തിരിച്ചു വരാം. ഇപ്പോൾ കാർ എടുത്ത് സിറ്റിയിൽ പോയാൽ അത് എല്ലാം കൂടെ ഒരു എക്സ്പെൻസ് അതിന് തന്നെ ഉണ്ട്. ഇപ്പം അങ്ങനെ അത് മാറിയിട്ടുണ്ട്. അപ്പം അതിനിപ്പം എത്രത്തോളം ചേഞ്ച് ചെയ്യും സീൻസ് എന്ന് അറിഞ്ഞുകൂടെ. അപ്പം ഡെഫിനറ്റ്ലി ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ നല്ലതാണ്. ഡോക്ടേഴ്സ് അതിനെക്കുറിച്ച് എത്രത്തോളം അവെയർ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ബാക്കി ഒരു സാലറിഡ് പേഴ്സൺ ഒക്കെ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ചിലർ ഈ പെൻഷൻ വെച്ച് ജീവിക്കാം, ഞങ്ങൾക്ക് പെൻഷനും ഇല്ല. അതെ അതെ. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ റിട്ടയർമെൻറ്റിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ ഒരു സക്സഷൻ പ്ലാൻ എന്താണ്? ഇപ്പോൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഇപ്പോൾ ഇവിടേക്ക് ഒരു ഹോസ്പിറ്റലുണ്ട്, അതിനൊരു സിറ്റുവേഷൻ ഉണ്ടോ? പക്ഷേ എന്തായാലും ഡോക്ടറുടെ ഒരു ലെഗസി ഉണ്ടല്ലോ, അതെങ്ങനെ അടുത്ത ജനറേഷൻ കൊടുക്കും? എന്താണ് ഇനി അടുത്ത, ഞാൻ കഴിഞ്ഞാൽ ആരാണ് ഫാമിലിയിൽ നിന്ന് കൊണ്ടുവരും? അങ്ങനത്തെ നെക്സ്റ്റ് ജനറേഷൻ, വി ആക്ച്വലി സ്റ്റേ ആസ് എ ജോയിൻ്റ് ഫാമിലി, നെക്സ്റ്റ് ജനറേഷൻ വിൽ ടേക്ക് ഓവർ എനിവേ. അപ്പോൾ ആ ടേക്ക് ഓവർ സ്മൂത്ത് ആയിട്ട് നടക്കണം. അതിന് ഇറ്റ് ഷുഡ് ബി ഇൻ എ സിസ്റ്റം. അല്ല, ഇപ്പോൾ ഇപ്പം അവിടെ കുറേ നോൺ മൂവബിൾ പ്രോപ്പർട്ടി ഒരാളുടെ പേരിൽ, ഇവിടെ കുറേ അതൊക്കെ ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കിയിട്ട് ഡെഫിനറ്റ്ലി സക്സഷൻ ഉണ്ടാവും. അത് അങ്ങനെ ആക്കണം, അതാണ് വേണ്ടത്. അതിന് വേണ്ട പ്ലാനിങ് മുന്നേ ചെയ്യണമെന്ന് നല്ലതാണ്. അല്ലാതെ ഒരു ഹൈ ടൈമിൽ ചെയ്താൽ അത് ശരിയാവില്ല. ഒരു കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആലോചിച്ച് അത് ചെയ്യേണ്ടി വരും. അല്ല, ഇപ്പൊ ശരിക്കും യു എസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബില്ലെഴുതണത് ഒരു, ഇപ്പൊ നമ്മുടെ ഏജിൽ തന്നെ ആളുകൾ ബില്ലെഴുതി തുടങ്ങും. പക്ഷെ ഇവിടെ ഒരു വയസ്സായി കഴിഞ്ഞാലും ബില്ലെഴുതണത് എന്തോ ഒരു ടെൻഷൻ പോലെ. അത് ശരിയല്ല, അത് മുന്നേ എഴുതി വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഇപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചില്ല, അപ്പൊ ഒത്തിരി യങ്സ്റ്റേഴ്സ് ആയ ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ ഡോക്ടറുടെ ഏജിലുള്ള ഒത്തിരി ഡോക്ടേഴ്സ് ഇത് കാണുന്നുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഒരു അഡ്വൈസ് ആയിട്ട് ഡോക്ടർക്ക് എന്താണ് പറയാ? എന്റെ അഡ്വൈസ് നമ്മൾ ചെയ്ത കണക്കൊരു ഒരു പ്ലാനിങ് ഇല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുതെന്ന് തന്നെയാണ് ആദ്യം. ഇപ്പം ഇഫ് യു ഹാവ് 100 rupees, ഹൗ ടു ഇൻവെസ്റ്റ് എന്നുള്ളത്
നമ്മുടെ ചിന്തയ്ക്ക് ശരിയാകുമെന്ന് തോന്നുന്നത് ഇൻവെസ്റ്റ് ചെയ്യരുത്. എന്തായാലും ഇതിനെപ്പറ്റിയുള്ളൊരു നല്ല എക്സ്പേർട്ട് എന്നെ കണ്ടു ബോധ്യപ്പെടും. ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ വെരി സ്മോൾ എമൗണ്ട്, യു ഡോണ്ട് ഇൻവെസ്റ്റ് ബിക്കോസ് യു ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദ ഫൈനാൻഷ്യൽ സീൻ. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ഒരു അഡ്വൈസർ നല്ല അഡ്വൈസറാണെന്ന് തോന്നുന്നത് അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പല രീതിയിൽ അന്വേഷിക്കാം, നെറ്റിൽ കൂടെ അന്വേഷിക്കാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നന്നായിട്ട് സക്സസ്ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്തവരുടെ അടുത്ത് ചോദിക്കാം. ഏതായാലും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ വളരെ അത്യാവശ്യമാണ്. അല്ലാതെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ആർ സോ മച്ച് ഓഫ് പിറ്റ് ഫോൾസ്, അപ്പോൾ അതിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. ഡെഫിനറ്റ്ലി യു നീഡ് എ ഫൈനാൻഷ്യൽ അഡ്വൈസർ ഫോർ ഫ്യൂച്ചർ വെൽത്ത് ജനറേഷൻ. അതെനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ശരിക്കും ഈ ഒരു ടോക്ക് എല്ലാ ഓഡിയൻസിനും നന്നായിട്ട് ഗുണകരമായിട്ട് നിന്നിരിക്കുന്നത്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടേഴ്സിന് വേണ്ടി മാത്രമല്ല, ഒരു ബിസിനസ്സുകാർക്കായാലും എങ്ങനെ പ്ലാൻ ചെയ്യണം, അതേമാതിരി ഇവൻ അതർ ദൻ ഡോക്ടേഴ്സ് എല്ലാ പ്രൊഫഷണൽസിനും ഒന്നും കൂടി സീരിയസ് ആയിട്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റിനെ റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തോട്ട് പ്രോസസ് ആയിരിക്കും ഇന്നത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ ഓഡിയൻസിന് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടി താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് ടൈം ഔട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.